തളിപ്പറമ്പ് കരിമ്പം താലൂക്ക് ആശുപത്രിക്ക് സമീപം പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നു. സർ സയ്യിദ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അലുംനി അസോസിയേഷനാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത്. തളിപ്പറമ്പിരട്ടി സംസ്ഥാന പാതയിൽ കരിമ്പത്തെ താലൂക്ക് ആശുപത്രിക്ക് സമീപം നിലവിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം മാത്രമാണുള്ളത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ എതിർവശത്തുള്ള മരത്തിന് സമീപമാണ് തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ബസ്സുകൾ നിർത്തുന്നത്. നിലവിൽ ഇരിട്ടി ഭാഗത്തേക്കും തളിപ്പറമ്പ് ഭാഗത്തേക്കുമുള്ള ബസ്സുകൾ ഒരേ ദിശയിൽ തന്നെ നിർത്തിയിടുന്നത് കാരണം സ്ഥലത്ത് ഗതാഗതക്കുരുക്കും പതിവാണ്. ഇത് കണക്കിലെടുത്താണ് തളിപ്പറമ്പ് താലൂക്ക് വികസന സമിതിയും താലൂക്ക് ആശുപത്രി വികസന സമിതിയും ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾ രണ്ട് വ്യത്യസ്ത ദിശകളിലായി പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചത്. ഇതോടെയാണ് തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് അലൂമിനി അസോസിയേഷൻ രണ്ട് ഭാഗങ്ങളിലായി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കാനായി രംഗത്ത് വന്നത്. നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഇരിക്കൂർ ഷണ്ടാറും ഭാഗത്തേക്ക് വന്ന ബസ്സും തിരിച്ച് തളിപ്പറമ്പിൽ ഭാഗത്തേക്ക് വരുന്ന ബസ്സുകളും ഒരേ പോയിന്റിൽ തന്നെ നിർത്തുന്നത് കൊണ്ടും അവിടെ നിന്ന് നിരന്തരമായി ഓണടിക്കുന്നതുകൊണ്ടും ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിലാണ് താലൂക്ക് സഭയുടെ പരാതിയും HMC പരാതിയും പരിഗണിച്ചുകൊണ്ട് തളിപ്പറമ്പ് ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റി രണ്ട് ഭാഗങ്ങളിലായി ബസ് ഷെൽട്ടർ നിർമ്മിക്കാൻ തീരുമാനമെടുത്തത്. ഇരിട്ടി ഭാഗത്തേക്കുള്ള യാത്രക്കാർക്കായി ഗ്രാമീണ ബാങ്ക് കരിമ്പം ബ്രാഞ്ചിന് എതിർവശത്താണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത്. തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള യാത്രക്കാർക്കായി പഴയ RMA ക്വാർട്ടേഴ്സിന് എതിർവശത്തായാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുക. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.